Welcome to Lit Insights. In this video, the direct method na pattiyana. Endana direct method? 1900s la Germany ilum France ilum establish eda oru language teaching method ana direct method. Grammar translation method ana against aayittu vanna oru teaching method ana. So endana grammar translation approach? അതെന്താണെന്ന് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ്റെ വീഡിയോ ലഭ്യമാകും. സോ ബാക്ക് ടു ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഗ്രാമർ ട്രാൻസ്ലേഷൻ ആദ്യം വന്ന ഗ്രാമർ ട്രാൻസ്ലേഷൻ അപ്രോച്ചിന് എഗെയിൻസ്റ്റ് ആണ്. സോ ഷോർട്ടായിട്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, കൂടുതലും ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ലാംഗ്വേജ് പഠിക്കുക, ടാർജറ്റ് ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രാമറിനെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഒരു ലാംഗ്വേജ് പഠിക്കുകയും ഒപ്പം തന്നെ റൈറ്റിംഗ് പ്രോസസ്സിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചിങ് അപ്രോച്ചാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ. സോ ഡയറക്റ്റ് മെത്തേഡ് ഇതിന് നേരെ എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെത്തേഡ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പീക്കിങ്ങിനും ലിസണിങ്ങിനുമാണ്. സോ ഇനി ഡയറക്റ്റ് മെത്തേഡിൻ്റെ കുറച്ച് പെക്യുലാരിറ്റീസ് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഗ്രാമർ പ്രിസ്ക്രിപ്റ്റീവായിട്ട് പഠിപ്പിക്കുന്നില്ല, പകരം ഇൻഡക്റ്റീവിലിയാണ് പഠിപ്പിക്കുന്നത്. അതായത് ഗ്രാമർ റൂൾസ് ഡിസ്ക്രൈബ് ചെയ്യാതെ തന്നെ എന്താണ് ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് മെത്തേഡിനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന ഭാഷ, അതായത് ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ആ ടാർജറ്റ് ലാംഗ്വേജിൽ തന്നെയാണ്. സോ ടീച്ചിങ് ഈസ് ഡൺ ഇൻ ടാർജറ്റ് ലാംഗ്വേജ്. If I need to learn English, then the teacher will speak in English. പിന്നെ മറ്റൊരു കാര്യം, ഉപയോഗിക്കുന്ന വൊക്കാബുലറി വളരെ എസൻഷ്യൽ ആയിട്ടുള്ള, എവറി ഡേ ലാംഗ്വേജിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വൊക്കാബുലറിയാണ് എന്താ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ, നമ്മൾ പഠിക്കുന്ന ടാർജറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ L2 ലാംഗ്വേജ് എന്ന് പറയുന്നത് L1 ലാംഗ്വേജ് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ ആകണമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ മദർ ടങ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, നാച്ചുറൽ വേയിലൂടെയാണ്. സോ അതുപോലെ തന്നെ ആയിരിക്കണം എന്ത് ടാർജറ്റ് ലാംഗ്വേജും പഠിക്കേണ്ടുന്നത് എന്നൊരു ഐഡിയയിലാണ് ഈ ഡയറക്റ്റ് മെത്തേഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ സ്ട്രെസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നാച്ചുറൽ വേ ദാറ്റ് ഹ്യൂമൻസ് ലേൺ ഓർ അക്വയർ എ ലാംഗ്വേജ്, ആ ഒരു ഐഡിയയിലാണ് എന്താ ഡയറക്റ്റ് മെത്തേഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ സ്പീക്കിങ്ങിനും ലിസ്ണിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രൊനൻസിയേഷനെയാണ് എന്ത് കൂടുതലും ഡയറക്റ്റ് മെത്തേഡ് സ്ട്രെസ് ചെയ്യുന്നത്. ദെൻ സോ ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ ആണ് ഡയറക്റ്റ് മെത്തേഡിനെ പറ്റി. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. സോ ഡയറക്റ്റ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസിൽ ഒന്ന് എന്ന് പറയുന്നത്, ഇത് ലാംഗ്വേജിനെ പഠിപ്പിക്കുന്നു ആൻഡ് നോട്ട് അബൌട്ട് ദി ലാംഗ്വേജ്. ദാറ്റ് മീൻസ് ഡയറക്റ്റ് മെത്തേഡ് ടീച്ചേഴ്സ് ദി ലാംഗ്വേജ് ആൻഡ് നോട്ട് അബൌട്ട് ദി ലാംഗ്വേജ്. നമുക്കൊരു ഭാഷ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലാംഗ്വേജിനെ നമുക്ക് ഫ്ലുവൻ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഡയറക്റ്റ് മെത്തേഡിൽ എടുക്കുന്നത്. അല്ലാതെ ആ ഒരു ലാംഗ്വേജിനെ പറ്റി റൂൾസും കാര്യങ്ങളും അല്ല ഇവിടെ പഠിക്കുന്നത്. അതുമാത്രമല്ല, ഇറ്റ് എംഫസിസ് ഓൺ സ്പീച്ച്. ഓൾറെഡി പറഞ്ഞു, സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലേണിംഗ് മെത്തേഡാണ്, ഇൻ ഓപ്പോസിറ്റ് ടു ഗ്രാമർ ട്രാൻസ്ലേഷൻ അപ്രോച്ച്. ദെൻ ടീച്ചറിൻ്റെ വൊക്കാബുലറി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ലൈവ്ലി ലേണിംഗ് അറ്റ്മോസ്ഫിയറാണ് ഡയറക്റ്റ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺ ക്വസ്റ്റൻ ആൻസർ പാറ്റേൺ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ അലോർട്ട്നെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ചിൽഡ്രൻ ഓർ ദി സ്റ്റുഡൻസ് ഹു ആർ ലേണിംഗ് ദിസ് ടാർജറ്റ് ലാംഗ്വേജ്. റൂൾസിനെ അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മീനിങ്ങിനെയാണ്. ദി ചെക്ക് വെദർ ദി സ്റ്റുഡൻസ് ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ലേണിംഗ്.
കോൺക്രീറ്റ് ആയിട്ടുള്ള വൊക്കാബുലറി എല്ലാം പഠിപ്പിക്കുന്നത് ഡെമോൺസ്ട്രേഷൻസിലൂടെയും ഒബ്ജക്ട്സിനെ കാണിച്ചും പിക്ചേഴ്സ് കാണിച്ചും ഒക്കെയാണ്. അതേസമയം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറി, ഫോർ എക്സാമ്പിൾ കൈൻഡ്, ലവ് തുടങ്ങിയിട്ടുള്ള അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നത് അസോസിയേഷൻ ഓഫ് ഐഡിയാസിലൂടെയാണ്. പല ഐഡിയാസിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് അത്തരം കോൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കൂടി നോക്കേണ്ടതുണ്ട്. സോ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് ലേണറിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണ്ടുന്ന ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലാർജ് ക്ലാസ്സസിൽ ഡയറക്റ്റ് മെത്തേഡ് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും. ഇറ്റ് വോണ്ട് ബി ദാറ്റ് മച്ച് എഫക്റ്റീവ് ഇൻ ലാർജ് ക്ലാസ്സസ് അൺലൈക്ക് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. എല്ലാ ലേണേഴ്സിൻ്റെയും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു ലാർജ് ക്ലാസ്സിൽ ഡയറക്റ്റ് മെത്തേഡിന് സാധിക്കില്ല. അതുപോലെ തന്നെ ഇറ്റ് റിക്വയേഴ്സ് വേരിയസ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് നീഡ്സ് കോമ്പറ്റൻറ്റ് ടീച്ചേഴ്സ്. ഒപ്പം തന്നെ ടീച്ചറിൻ്റെ സ്കില്ലിനെ ഇറ്റ് ഡിപ്പെൻഡ്സ് ലാർജ്ലി റിലൈസ് ഓൺ ടീച്ചേഴ്സ് സ്കിൽ. എങ്കിൽ മാത്രമേ ആ ഒരു ടാർജറ്റ് ലാംഗ്വേജ് അക്യുറേറ്റ് ആയിട്ട് ലേണേഴ്സിലോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ് എസ് പറഞ്ഞു കൊടുക്കുന്നത് അസോസിയേഷൻ ഓഫ് ഐഡിയാസ് ബൈ ലിങ്കിങ് വേരിയസ് ഐഡിയാസ് ടുഗദർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം അബ്സ്ട്രാക്ട് ഐഡിയാസ് പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ ഡയറക്റ്റ് മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഇത് ഒരു ക്ലാസ്സിലെ പ്രാക്ടിക്കൽ റിയാലിറ്റീസ് ഫേസ് ചെയ്യുമ്പോൾ ഇറ്റ് സംടൈംസ് ഇറ്റ് ഫെയിൽസ്. അതുമാത്രമല്ല, മേജർ തിങ് ഇറ്റ് സ്ട്രെസ്സസ് ഓൺ സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് സ്കിൽ ആൻഡ് ദ മേജർ ആസ്പെക്ട് ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഈസ് ടീച്ചിങ് ഈസ് ഡൺ ഇൻ ദി ടാർജറ്റഡ് ലാംഗ്വേജ്. നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ലാംഗ്വേജിൽ വളരെയധികം മാസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിനെ തന്നെ ഒരു പക്ഷേ എന്താ വേണ്ടി വരും. സോ ഇറ്റ് റിക്വയേഴ്സ് ടീച്ചേഴ്സ് ഹു വർ ആക്ച്വലി നേറ്റീവ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഹു ഹാവ് ദാറ്റ് നേറ്റീവ് സ്പീക്കേഴ്സ് ഫ്ലുവൻസി, ആ ഒരു നേറ്റീവ് ലൈക്ക് ഫ്ലുവൻസി ഉള്ള ഒരു ടീച്ചറിനെ വേണ്ടി വരും. സോ ഇത്തരം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് ഡയറക്റ്റ് മെത്തേഡിലുള്ളത്. ഈ ഡയറക്റ്റ് മെത്തേഡ് നാച്ചുറൽ വേ ഓഫ് അക്വയറിങ് എ ലാംഗ്വേജ് ആണ്, ഒരു ആ ഒരു ഐഡിയയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. സോ ഇതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെത്തേഡ് നാച്ചുറൽ മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, ഡയറക്റ്റ് മെത്തേഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് പെർഫെക്റ്റ് കമാൻഡ് ഓഫ് എ ഫോറിൻ ലാംഗ്വേജ് ആണ്. ബിക്കോസ് ഇറ്റ് സ്ട്രെസ്സസ് മോർ ഓൺ ഫ്ലുവൻസി അക്യുറസി ആൻഡ് സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് സ്കിൽസ് ഓഫ് ദാറ്റ് ടാർജറ്റ് ലാംഗ്വേജ്. ദെൻ ഇനി ഒരു പ്രധാന കാര്യം, ഈ ഡയറക്റ്റ് മെത്തേഡ് മുന്നിൽ കൊണ്ടുവന്ന പ്രൊപ്പണൻസ് അത് മൂന്ന് മേജർ ഫിഗേഴ്സ് ആണ്. വൺ ഈസ് എൽ സോവർ, സെക്കൻഡ് വൺ ഈസ് മാക്സിമിലിയൻ ബെർലിറ്റ്സ്, തേർഡ് വൺ ഹെൻറി സ്വീറ്റ്. സോ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിനെ പറ്റി നമുക്കറിയാനുള്ളത്. മറ്റു വീഡിയോസുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു ലിറ്റിൻസൈഡ്.